ദൈവകൃപയിൽ ഞാൻ നിലനിൽക്കുന്നു, ദൈവകൃപയിൽ ഞാൻ നടന്നിടുന്നു, ദൈവകൃപയിൽ ഞാൻ നിലനിൽക്കുന്നു, ദൈവകൃപയിൽ ഞാൻ നടന്നിടുന്നു. Teach you three more things what David wrote about his shepherd God. തന്റെടയനായ ദൈവത്തെ കുറിച്ച് ദാവീദ് പറഞ്ഞ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് കൂടി ഞാൻ നിങ്ങളോട് പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുന്നു. In Psalms 4 verse 1 David says, നാലാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ ദാവീദ് ഇങ്ങനെയാണ് പറയുന്നത്, My shepherd God is a righteous God. എന്റെ ദൈവം അവൻ നീതിയുള്ള ദൈവമാകുന്നു. He is a righteous God. എന്റെടയനായ ദൈവമുണ്ടല്ലോ അവൻ നീതിയുള്ള ദൈവമാകുന്നു. Dear brothers and dear sisters, let me tell you and remind you something this morning. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. The world we live now is a world where we will never
get our justice. നാം ഇന്ന് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകമുണ്ടല്ലോ, ഒരു കാരണവശാലും നീതി ലഭിക്കാത്ത, നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. Many times we wish if someone should show some justice to us. പലപ്പോഴും നാം ഹൃദയപരമാർത്ഥത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ട് ആരെങ്കിലും നമ്മളോട് നീതി കാണിച്ചിരുന്നെങ്കിൽ എന്ന്. But David from his own experience declares to the world that his shepherd God is a righteous God. പക്ഷേ ദാവീദ് തന്റെ ഹൃദയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, തന്റെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, താൻ സേവിക്കുന്ന ദൈവമുണ്ടല്ലോ, അവൻ നീതിയായ ദൈവമാകുന്നു. In Psalms 4 verse 1 that's what David declares about his shepherd. തന്റെ ഇടയനായ ദൈവത്തെ കുറിച്ച് നാലാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ ദാവീദ് അതാണ് പ്രസ്താവിക്കുന്നത്. In Psalm 119 verse 137 also we can read about the righteousness of God. 119th സങ്കീർത്തനത്തിന്റെ 137th വാക്യത്തിൽ നീതിമാനായ ഒരു ദൈവത്തെ കുറിച്ച് ദാവീദ് പ്രസ്താവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. In Psalms verse 9 verse 8 also says all his works are righteous. 9th സങ്കീർത്തനത്തിന്റെ 8th വാക്യത്തിൽ നാം വായിക്കുന്നത് അവന്റെ സകല പ്രവൃത്തികളും നീതിക്ക് തക്കവണ്ണമുള്ളതാകുന്നു എന്നാകുന്നു. God is a righteous God. നമ്മുടെ ദൈവമുണ്ടല്ലോ, അവൻ നീതിമാനായ ദൈവമാകുന്നു. Our shepherd is a righteous shepherd. നമ്മുടെ ജീവിതത്തിന്റെ ഇടയിലുണ്ടല്ലോ, അവൻ നീതിമാനായ ഇടയനാകുന്നു. In him there is no unrighteousness. അവനിൽ അനീതി ലവലേശമില്ല. So when David says that he is a righteous God, he means a little bit more in that. David thanne devathe neethimanaaya devamaanennu paranjappol nam kelkunnathilum ubiriyaaya aazhathilulla arthangal adinundu. He is not only a right because he is a righteous God. അവൻ നീതിമാനായ ദൈവമായിരിക്കയാൽ all his works are righteous. തന്റെ സകല പ്രവൃത്തികളും നീതിയിൽ അധിഷ്ഠിതമായതാകുന്നു. Sometimes we may think that God is so unrighteous or unjust to us. ചിലപ്പോഴൊക്കെ നാം നമ്മുടെ ജീവിത പശ്ചാത്തലത്തിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കാം, ദൈവം നമ്മളോട് അനീതിയായി അനിഷ്ടകരമായി പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാമെന്ന്. Is God doing justly to me? ദൈവം എന്നോട് നീതി പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ന് നാം ചിന്തിച്ചിരിക്കാം. But let me tell you something. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. Because he is a righteous God. അവൻ നീതിമാനായ ദൈവമായിരിക്കുകൊണ്ട് all his works are righteous. തന്റെ സകല പ്രവൃത്തികളും നീതിയിൽ അധിഷ്ഠിതമായതായിരിക്കും. Psalms 9:8 says all his works are righteous. 9th സങ്കീർത്തനത്തിന്റെ 8th വാക്യത്തിൽ പറയുന്നു തന്റെ സകല പ്രവൃത്തികളിലും യഹോവ നീതിമാനായ ഇരിക്കുന്നു എന്ന്. Again the Bible says തുടർന്നും തിരുവചനം പറയുകയാണ്, he will only do righteous things to his people. തന്റെ ജനത്തിനു വേണ്ടി നീതിയായത് മാത്രം ചെയ്യുന്ന ഒരു ദൈവം. He is a God who will reward for righteous deeds. തന്റെ ജനത്തിനു നീതി പ്രവൃത്തികളാൽ പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവം. 1 Samuel chapter 26 verse 23 we read ശമൂവേലിന്റെ 1 പുസ്തകം 26 അധ്യായത്തിന്റെ 23 വാക്യത്തിൽ he rewards to the righteous people. നീതിമാന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് നാം അവിടെ കാണുന്നത്. Brothers and dear sisters, priya sahodari sahodaranmare, and finally when we look into the Bible, vedapusthakathilekku nam avasaramayi kannodikkukayanengil, he shares his righteousness with us. Nammalku nammalodu kude thande neediye pangu vekkunna oru devathe kaanunnu. He clothes us with his righteousness. Thande needigaranathal nammale pudappikkunna oru devathe. When he believed in Jesus Christ, nam yesu karthavil vishwasichathal, by his blood he has made us righteous. Thande punyaha rakthathal avan nammale നീതിമാന്മാരാക്കി തീർത്തു. So not only he is a righteous God, അവൻ കേവലം നീതിമാനായ ഒരു ദൈവം മാത്രമല്ല, he works righteous. തന്റെ സകല പ്രവൃത്തികളും നീതി പ്രവൃത്തികളാകുന്നു. And he rewards for righteous people. നീതിമാന്മാരെ ആദരിക്കുന്ന, പ്രതിഫലം നൽകി ആദരിക്കുന്ന ഒരു ദൈവം കൂടിയാണ് അവൻ. The moment we believe in Jesus Christ, യേശു കർത്താവിൽ നാം വിശ്വസിച്ച മാത്രയിൽ, he clothes us with his righteousness. തന്റെ നീതിയാൽ അവൻ നമ്മെ ഉടുപ്പിക്കുന്ന ദൈവമാകുന്നു. So we are made righteous in God. അതുകൊണ്ട് തിരുസന്നിധിയിൽ നാം നീതിമാന്മാരായി തീർന്നിരിക്കുന്നു. So when David says that our God is a righteous God, ദാവീദ് പറയുമ്പോൾ എൻ്റെ ദൈവമോ അവൻ നീതിമാനായ ദൈവമാണെന്ന് പറയുമ്പോൾ, he means a little bit more to that sentence. ആ വാക്യത്തിൽ നാം വിചാരിക്കുന്നതിനേക്കാളും ആഴത്തിലുള്ള അർത്ഥം അതിനുണ്ട്. Because he is righteous, അവൻ നീതിമാനായിരിക്കുന്ന നിമിത്തം, he does righteous, അവൻ നീതി മാത്രം പ്രവർത്തിക്കുന്നു. He rewards the righteous people. നീതിമാന്മാരെ പ്രതിഫലം നൽകി ആദരിക്കുന്നു. And to those who believe in Jesus Christ, he clothes them with his righteousness. തന്റെ പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനെയും നീതിയാൽ അവൻ ഉടുപ്പിക്കുന്നു. Who is our shepherd? ആരാകുന്നു നമ്മുടെ ഇടയൻ? He is a righteous God. അവൻ നീതിമാനായ ദൈവമാകുന്നു. He gives his righteousness to us. തന്റെ നീതി നമ്മളിലേക്ക് ചൊരിഞ്ഞവനാകുന്നു നമ്മുടെ ദൈവം. Why does he gives his righteousness to us? എന്തുകൊണ്ടാണ്
ആണ് അവന്റെ നീതി അവൻ നമുക്ക് പകർന്നു തരുന്നത്. All our righteous deeds are like filthy clothes. തിരുവചനം പറയുന്നു നമ്മുടെ സകല നീതി പ്രവൃത്തികളും കറപുരണ്ട തുണിക്ക് തുല്യമാണെന്ന്. By our righteousness we cannot approach God. നമ്മുടെ നീതി പ്രവൃത്തികളാൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനമില്ല. We cannot please God. നമുക്ക് ദൈവത്തെ ഒരു നാളും പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. We cannot do righteous things in the eyes of the Lord. ദൈവദൃഷ്ടിയിൽ നാം ചെയ്യുന്നത് ഒരിക്കലും നീതി പ്രവൃത്തികളായി പരിണമിക്കുന്നില്ല. But once we are made righteous by the blood of Jesus. പക്ഷേ യേശുവിന്റെ രക്തത്താൽ നാം ഒരിക്കലായി നീതീകരണം പ്രാപിക്കുമ്പോൾ then we can do righteous things. പിന്നീട് നമുക്ക് നീതി പ്രവൃത്തികൾ ചെയ്യുവാൻ അത് നമ്മെ പ്രാപ്തരാക്കുന്നു. Always remember our God is a righteous God. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ എല്ലായ്പ്പോഴും ഓർത്തുകൊള്ളുക, നമ്മുടെ ദൈവമോ അവൻ നീതിമാനായ ദൈവമാകുന്നു. So don't expect an unrighteous deed or verdict from God. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു നാളും ദൈവത്തിൽ നിന്നും അനീതിയുള്ള പ്രവൃത്തിയോ മറ്റു തരത്തിലുള്ള ഒന്നുമേ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. Don't think that God will be on your side when you do unrighteous things. നിങ്ങൾ അനീതി പ്രവർത്തിക്കുമ്പോൾ നീതിമാനായ ദൈവം നിങ്ങളുടെ പക്ഷം ചേരുമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. Don't think that God will be on your side if you do unrighteous things. നിങ്ങൾ അനീതിയിൽ രസിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ പക്ഷം ചേരുമെന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. Our God is a righteous God. നമ്മുടെ ദൈവമോ അവൻ നീതിയിൽ രസിക്കുന്ന നീതിമാനായ ദൈവമാകുന്നു. David says in Psalms 5 തുടർന്നും സംഗീതനക്കാരനായ ദാവീദ് അഞ്ചാം സംഗീതത്തിൽ പറയുകയാണ്, who is my shepherd God? ആരാകുന്നു എൻ്റെ ഇടയനായ ദൈവം? He is a God who has no pleasure in evil. ദുഷ്ടതയിൽ പ്രസാദിക്കാത്തവനാകുന്നു ഞാൻ സേവിക്കുന്ന എൻ്റെ ഇടയനായ ദൈവം. Psalms 5 verse 4 to 6 David writes like this. അഞ്ചാം സംഗീതത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം അതാണ് കാണുന്നത്. You are not a God who takes pleasure in evil. അല്ലയോ ദൈവമേ, അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ലല്ലോ. So who is our God? ആരാകുന്നു നമ്മുടെ ദൈവം? Who is this shepherd? ആരാകുന്നു നമ്മുടെ ഇടയൻ? This shepherd has no pleasure in evil. ഈ ഇടയനുണ്ടല്ലോ, അവൻ ദുഷ്ടതയിൽ പ്രസാദിക്കാത്ത ദൈവമാകുന്നു. Read that scripture again, you can see some more detail over there. കുറേ കൂടി ആഴത്തിൽ നമുക്ക് ആ വേദവാക്യത്തെ സമീപിക്കാം. You are not a God who takes pleasure in evil. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ലല്ലോ. With you the wicked cannot dwell. കർത്താവേ, അങ്ങയോട് കൂടെ ദുഷ്ടന് പാർക്കുവാൻ സാധ്യമല്ലല്ലോ. The arrogant cannot stand in your presence. കർത്താവേ, തിരുസന്നിധിയിൽ അഹങ്കാരികൾ നിവരെ നിൽക്കുകയില്ലല്ലോ. You hate all who do wrong. കർത്താവേ, നീതികേട് പ്രവർത്തിക്കുന്നവരെ അങ്ങ് പകയ്ക്കുന്ന ദൈവമാണല്ലോ. You destroy those who tell lies. കർത്താവേ, ഭോഷ്ക് പറയുന്നവരെ നശിപ്പിക്കുന്നവരാണ് രക്തപാതകവും ചതിയുമുള്ളവരെ കർത്താവേ അങ്ങ് വെറുക്കുന്നുവല്ലോ. So who is our God? ആരാകുന്നു നമ്മുടെ ദൈവം? Who is this shepherd? ആരാകുന്നു ഈ ഇടയൻ? David knew from his own life that his God is a God who has no pleasure in evil. ദാവീദിന് തന്റെ സ്വന്തം ജീവിതത്തിൽ നിന്നും പറയുവാൻ ഒരു കാര്യം കഴിയും, ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല എന്നെ പോറ്റി പുലർത്തുന്ന ഇടയൻ. Because David knew God's response when David sinned against God. കാരണം തന്റെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നും ഒരു കാര്യം ദാവീദിന് അറിയാം, താൻ ഒരിക്കലായി ദൈവത്തോട് പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ പ്രതികരണം എവിധമായിരുന്നു എന്ന്. When David sinned with Bathsheba, he was sinned with God. ദാവീദ് ബത്ഷേബയുമായി പാപത്തിൽ ഏർപ്പെട്ടപ്പോൾ അതൊരർത്ഥത്തിൽ ദൈവത്തോട് തന്നെ പാപം ചെയ്യുകയായിരുന്നു. God was not pleased with his lifestyle. തന്റെ ആ ജീവിത രീതിയോട് തരിമ്പും അനുകമ്പ കാണിക്കാത്തവനായിരുന്നു നമ്മുടെ ദൈവം. God sent his prophet to remind David about his sin. തന്റെ ജീവിതത്തിൽ വന്നു പിണഞ്ഞ പാപത്തെ കുറിച്ച് ബോധം വരുത്തുവാൻ ദാവീദിന്റെ ജീവിതത്തിലേക്ക് തന്റെ പ്രവാചകനെ ദൈവം അയച്ചു. And David repented of his sin. തന്റെ പാപത്തെ ഓർത്ത് ദാവീദ് മനസ്തപിച്ചു. And when David wrote this psalm, he knew God, you are not a God who pleasures in evil. തന്റെ ജീവിതാനുഭവങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ദാവീദ് പറയുന്നത്, അല്ലയോ ദൈവമേ, അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ലല്ലോ. You are not a God who takes pleasure in evil. ദുഷ്ടതയിൽ പ്രസാദം കണ്ടെത്തുന്നവനല്ലല്ലോ അങ്ങ്. With you the wicked cannot dwell. കർത്താവേ, തിരുസന്നിധിയിൽ ദുഷ്ടന്മാർക്ക് പാർക്കുവാൻ സാധ്യമല്ലല്ലോ. The arrogant cannot stand in your presence. കർത്താവേ, തിരുസന്നിധിയിൽ അഹങ്കാരികൾക്ക് നിൽക്കുവാൻ സാധ്യമല്ലല്ലോ. You hate all who do evil. നീതികേട് പ്രവർത്തിക്കുന്ന സകലരെയും കർത്താവേ അങ്ങ് പകയ്ക്കുന്നുവല്ലോ. You destroy those who tell lies. ഭോഷ്ക് പറയുന്നവരെ നശിപ്പിക്കുന്നവനാണല്ലോ അങ്ങ്. Do you know, does God destroy those who tell lies? ഭോഷ്ക് പറയുന്നവരെ നശിപ്പിക്കുന്നവനാണ് ദൈവമെന്ന് നിങ്ങൾക്കറിയാമോ? In the New Testament, പുതിയ നിയമത്തിൽ, you remember the story of Ananias and Sapphira. അനന്യാസിന്റെയും സഫീറയുടെയും അനുഭവത്തിൽ നിങ്ങൾക്ക് അത് വ്യക്തമായല്ലോ. That
was a time of grace. അത് കൃപയുടെ കാലമായിരുന്നു. And there you will see God destroyed those who told lies. കൃപയുടെ കാലഘട്ടമായിരുന്നിട്ട് പോലും ഭോഷ്ക് പറഞ്ഞവരെ നുണ പറഞ്ഞവരെ നിശേഷം നശിപ്പിച്ചവനായിരുന്നു നമ്മുടെ ദൈവം. എന്തുകൊണ്ട്? Our God is not a God who takes pleasure in evil. ദുഷ്ടതയിൽ പ്രസാദിക്കാത്ത ദൈവമാണ് നാം സേവിക്കുന്ന നമ്മുടെ ദൈവം. And also the Bible says, തുടർന്നും തിരുവചനം പറയുകയാണ്, bloodthirsty and the deceitful man the Lord abhors. രക്തപാതകവും ചതിയുമുള്ളവരെ വെറുക്കുന്ന പകയ്ക്കുന്നവനാകുന്നു നമ്മുടെ ദൈവം. So who is our God? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരാകുന്നു നമ്മുടെ ദൈവം? Who is this shepherd? ആരാകുന്നു ഈ ഇടയൻ? David says, ദാവീദ് പറയുകയാണ്, he is a righteous God. അവൻ നീതിമാനായ ദൈവമാകുന്നു. And also he does not take pleasure in evil. മാത്രമല്ല ദുഷ്ടതയിൽ പ്രസാദിക്കാത്തവൻ കൂടെയാകുന്നു നമ്മുടെ ദൈവം. And again David continues to write about this shepherd God. തുടർന്നും ഈ ഇടയനായ ദൈവത്തെക്കുറിച്ച് ദാവീദ് വാചാലനാവുകയാണ്. And in Psalms 5 verse 7 David says, അഞ്ചാം സംഗീതത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, oh my God is merciful also. കൃപയുടെ ബഹുത്വത്താൽ നിറഞ്ഞവനാകുന്നു നമ്മുടെ ദൈവം. Great in mercy. അവൻ കൃപയും കരുണയും നിറഞ്ഞ ദൈവമാകുന്നു. In verse 6 David wrote like this. ആറാമത്തെ തിരുവെഴുത്തിൽ ദാവീദ് ഇങ്ങനെയാണ് പാടുന്നത്. You destroy those who tell the lies and bloodthirsty and the deceitful men will never the Lord hates or abhors. ഭോഷ്ക് പറയുന്നവരെയും രക്തപാതകമുള്ളവരെയും ചതിവുള്ളവരെയും അങ്ങ് നശിപ്പിക്കുന്ന ദൈവമാകുന്നു. And in the same time the next verse David writes, അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ദാവീദ് അടുത്ത വാക്യത്തിലേക്ക് കടക്കുകയാണ്. He is great in mercy. അങ്ങ് കൃപയിൽ ബഹുത്വമുള്ളവനാകുന്നു. He is great in mercy. അങ്ങ് കൃപയിൽ ബഹുത്വമുള്ളവനാകുന്നു. I will come to the in the multitude of that mercy. കർത്താവേ ആ കൃപയുടെ ബഹുത്വത്താൽ. Hallelujah. Hallelujah. Who is my shepherd God? ആരാകുന്നു എൻ്റെ ഇടയനായ ദൈവം? He is a merciful God. അവൻ കരുണാസമ്പന്നനായ ദൈവമാകുന്നു. He is a merciful God. അവൻ കരുണാസമ്പന്നനായ ദൈവമാകുന്നു. Not only David who pictured God as merciful. ദാവീദ് മാത്രമല്ല ദൈവത്തെ കരുണാസമ്പന്നൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. In the Deuteronomy chapter 4 verse 31 we read. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ നാം ഇതേ വാക്യം തന്നെ വായിക്കുന്നു. The Lord your Lord your God is a merciful God. നിന്റെ ദൈവമായ യഹോവ കരുണയുള്ള ദൈവമല്ലോ. In the book of Nehemiah chapter 9 verse 31 we read. നെഹെമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 31-ാമത്തെ തിരുവെഴുത്തിൽ. You are a gracious and merciful God. കർത്താവേ നീ കരുണയും മഹാദയയുമുള്ള ദൈവമാകുന്നുവല്ലോ. In Luke chapter 6 verse 36 we read. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിൽ. Be merciful just as your father is merciful. നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരാകുവേൻ. So all through the Bible God our shepherd is pictured as a merciful God. തിരുവെഴുത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ഇടയനായ ദൈവത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് കരുണാസമ്പന്നനായ ദൈവമായിട്ടാണ്. Yes, a merciful shepherd. ഒരു കരുണാസമ്പന്നനായ ഇടയനായിട്ട്. So this morning dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാർ, ഇന്ന് പകൽക്കാലം, if there is any sin in your life, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പാപങ്ങൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, if there is any failures in your life, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാജയങ്ങൾ വന്നു പിടഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിമിതികൾ വന്നിട്ടുണ്ടെങ്കിൽ, ഓർത്തുകൊള്ളുക നിന്നെ സേവിക്കുന്ന പരിപാലിക്കുന്ന ഇടയനുണ്ടല്ലോ, അവൻ കരുണാസമ്പന്നനായ ദൈവമാകുന്നു. അവൻ കരുണാസമ്പന്നനായ ഇടയനാകുന്നു. തിരുവെഴുത്ത് പറയുകയാണ്, അവന്റെ കരുണ അങ്ങേയറ്റമുള്ളതാകുന്നു. Mercy cannot cover or forgive. അവന്റെ ദയയ്ക്ക് മായ്ച്ചു കളയാൻ കഴിയാത്ത, അവന്റെ ദയ കൊണ്ട് മൂടുപടുവാൻ കഴിയാത്ത ഒരൊറ്റ പാപവും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. There is no sin in the world that his mercy cannot take care. തന്റെ ദയ കൊണ്ട് മൂടപ്പെടാത്ത, തന്റെ ദയയാൽ മായ്ച്ചു കളയാൻ കഴിയാത്ത വണ്ണം ഒരൊറ്റ പാപവും ഈ ലോകത്തിൽ അത്രമാത്രം വലുതായിരിക്കുന്നില്ല. The best example is on the you can see on the cross. ഏറ്റവും നല്ല ഉദാഹരണം കുരിശിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. On one side of the cross you can see a thief. കർത്താവിന്റെ കുരിശിന്റെ ഒരു തലക്കൽ ഒരു കള്ളനായ കുറ്റവാളിയെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സൈഡ് ഒരു ഭാഗത്ത് യു കൻ സീ എ തീഫ്. നിങ്ങൾക്ക് ഒരു കള്ളനെ കാണുവാൻ കഴിയും. വാസ് ക്രൂസിഫൈഡ് ഫോർ ഹിസ് സിൻസ് ആൻഡ് ഫോർ ഹിസ് റോങ് ഡൂയിങ്സ് ഫോർ ഹിസ് ഈവൽ ഡീഡ്സ്. തന്റെ ദുഷ്കർമ്മ പ്രവൃത്തികൾ നിമിത്തം ക്രൂശിക്കപ്പെട്ട ഒരു കള്ളനെ യേശുവിന്റെ ക്രൂശിന്റെ സമീപേ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആൻഡ് ഹി ജസ്റ്റ് ക്രൈഡ് അൺ ടു ജീസസ്. അവൻ യേശുവിനോട് ഇങ്ങനെയാണ് നിലവിളിച്ചു പറഞ്ഞത്, ജീസസ്.
ദൈവമേ ഹാവ് മെർസി ഓൺ മീ എന്നോട് കരുണയുണ്ടാകണമേ റിമെമ്പർ മീ എന്നെ ഓർക്കണമേ റിമെമ്പർ മീ എന്നെ ഓർക്കണമേ ആൻഡ് ജീസസ് ടോൾഡ് ഹിം യേശു കർത്താവ് അവനോട് ഇങ്ങനെയാണ് പറഞ്ഞത് ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ് നീ എന്നോട് കൂടെ പരദീസയിലായിരിക്കും ദി ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് മെർസി ഈസ് എക്സ്പ്രസ്ഡ് ഓൺ ദി ക്രോസ് ക്രൂശിലാണ് യേശു കർത്താവിന്റെ കരുണയുടെ വ്യാപ്തി നാം വെളിപ്പെട്ട് വരുന്നത് അഗൈൻ യു കാൻ സീ വെൻ പീപ്പിൾ മോക്ക്ഡ് അറ്റ് ഹിം ഇനി അടുത്തൊരു ഉദാഹരണം എന്ന് പറയുന്നത് ജനങ്ങൾ യേശുവിനെ പരിഹസിച്ച വേളയിൽ പടയാളികൾ യേശുവിനെ കുത്തിത്തുളച്ചപ്പോൾ and made fun of him yesuvine boshkai kalavai parigasichu paranjappol jesus cried out like this yesu karthavu karanjukondu ingeneyanu prarthichu father pidave forgive them avarodu kshamikkane for they do not know what they do and what they say avarendu cheyunu ennu avarendu parayunu ennu karthave ivar ariyunnilla he is great in mercy avan tande krubayil baghutumulla devamaanu we have such a merciful god this morning indu pagalkalam priyappettavare njan oru karyam parayatte നമ്മുടെ ദൈവമുണ്ടല്ലോ അവൻ കൃപയിൽ ബഹുത്വമുള്ള ദൈവമാണ് തന്റെ കരുണയ്ക്ക് അറുതി ഒട്ടും തന്നെ ഇല്ല അവൻ കരുണയിൽ സമ്പന്നനാകുന്നു So let's go boldly to him to receive his mercy in our life അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് കൃപ പ്രാപിക്കുവാനായി തൽസമയത്തിൽ ധൈര്യത്തോടുകൂടി അവന്റെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലാം This morning when David says the Lord is my shepherd he has a little bit more to tell us about his shepherd God അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാലം യഹോവന്റെ ഇടയനാകുന്നു എന്ന് ദാവീദ് പറഞ്ഞപ്പോൾ നാം പരിചിതമായതിൽ നിന്നും വളരെ ആഴത്തിലുള്ള ചില അർത്ഥതലങ്ങൾ അതിലുണ്ട് He is a righteous God അവൻ നീതിമാനായ ദൈവമാകുന്നു Because he is a righteous God He imparts his righteousness into our life അവൻ നീതിമാനായ ദൈവമായിരിക്കുകൊണ്ട് തന്നെ തന്റെ നീതി നമ്മുടെ ജീവിതത്തിലേക്കും പകർന്നൊഴിക്കുന്ന ദൈവമാകുന്നു Secondly രണ്ടാമതായി He doesn't take pleasure in evil രണ്ടാമതായി അവൻ ദുഷ്ടതയിൽ പ്രസാദിക്കാത്ത ദൈവമാകുന്നു And thirdly മൂന്നാമതായി He is a merciful God അവൻ കരുണാസമ്പന്നനായ ദൈവമാകുന്നു Any wicked or evil person come to him to receive his mercy ഏതൊരു ദുഷ്പ്രവൃത്തിക്കാരനോ ഏതു ദോഷം പ്രവർത്തിക്കുന്നവനോ ശങ്കകൂടാതെ തിരുസന്നിധിയിലേക്ക് കടന്നുവന്ന് ആ കൃപയ്ക്ക് പാത്രീഭൂതരായി തീരും That's what once Paul wrote അതുകൊണ്ടാണ് ഒരിക്കൽ പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയത് I was the first among the sinners ഈ പാപികളിൽ ഞാൻ ഒന്നാമത്തവൻ Dear brothers and dear sisters, priya sahodari sahodaranmari, anyone can go to this merciful God. ഈ കരുണാസമ്പന്നനായ ദൈവത്തിന്റെ അടുത്തേക്ക് ആരെങ്കിലും പോകാൻ തയ്യാറായിട്ടുണ്ടോ? Anyone can go. ആർക്കും ധൈര്യത്തോടെ കടന്നു ചെല്ലാം. Any sinner. ഏതു പാപിക്കും കടന്നു ചെല്ലാം. Even the most wicked person in this world can go to this merciful man. ഈ ലോകത്തിലെ seek his mercy. ഏറ്റവും വലിയ ദുഷ്പ്രവൃത്തിക്കാരനും ശങ്കകൂടാതെ തിരുസന്നിധിയിലേക്ക് കടന്നു ചെന്ന് തന്റെ കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. We are a group of people who received the mercy of God in our life. കാലാകാലങ്ങളായി ദൈവത്തിൽ നിന്നും കരുണ പ്രാപിച്ച ജനകൂട്ടമാണ് നാം. We are here not because of our righteous works. ഇന്ന് പകൽക്കാലം നാം ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ നീതി പ്രവൃത്തികൾ മുഖാന്തരമല്ല. Because of his mercy. അവിടുത്തെ കരുണ ഒന്നു മാത്രം. Only because of his mercy. അവിടുത്തെ കരുണ ഒന്നു മാത്രം. Acknowledge his mercy every day. And live in his mercy every day adagondo oro divasavum avadte karuneye tirichariga adine angigarichu jeevathil ettu parayuga and tell to the world lokathodu vilichu parayuga we have a merciful god namukoru karuna sambandhanaya devum undennu shall we stand in the presence of god namukellarkum devasanil ezhunnettu nilkam when david said that the lord is my shepherd ദാവീദ് പറയുകയാണ് യഹോവന്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ he has something more to tell about his god ഈ ഇടയനായ ദൈവത്തെ കുറിച്ച് അവന് വളരെ ആഴത്തിൽ പറയുവാനുണ്ട് He is a righteous God. അവിടുന്ന് നീതിമാനായ ദൈവമാകുന്നു. He doesn't take pleasure in evil. ഒരിക്കലും ദുഷ്ടതയിൽ പ്രസാദിക്കാത്തവനാകുന്നു ആ ദൈവം. And he is a merciful God. മാത്രമല്ല അവൻ കരുണാസമ്പന്നനായ ദൈവമാകുന്നു. If you leave your evil ways and turn to him, he will extend his mercy to him and will you can live in his mercy ningal ningalde dushtavagile vittu devathingilekku thiriyunuvengil ningalde jeevathilekku ningalku aavashyamaya karunayum kravayum choriyunnathil santoshikkunavanaanu nammude devam our loving heavenly father നമ്മളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ പ്രിയ പിതാവേ താങ്ക് യു ഫോർ ഓപ്പണിംഗ് അവർ ഐസ് ടു സീ ഹു യു ആർ ദിസ് മോർണിംഗ് കർത്താവ് ഇന്ന് പകൽക്കാലം അങ്ങ് ആരാണെന്ന് കാണുവാൻ ഞങ്ങളുടെ അകക്കണ്ണുകളെ തുറന്നതിനായി സ്തോത്രം താങ്ക് യു ഫോർ സ്പീക്കിംഗ് ടു അവർ ഹാർട്ട് ഞങ്ങളുടെ ഹൃദയത്തോട് ഹൃദ്യമായി അങ്ങ് സംസാരിച്ചതിനായി സ്തോത്രം വി നോ ദാറ്റ് യു ആർ എ റൈച്ചസ് ഗോഡ് കർത്താവേ ഞങ്ങൾക്കറിയാം അങ്ങ് നീതിമാനായ ദൈവമാകുന്നു എന്ന് ആൻഡ് യു ആർ ഗോയിങ് ടു ഇംപാർട്ട് യുവർ റൈച്ചസ്നസ് ഇൻടു അവർ ലൈഫ് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആ നീതിയാണല്ലോ അങ്ങ് പകർന്നു തന്നത് സെക്കൻഡ്ലി വി നോ ദാറ്റ് യു ഡോണ്ട് take pressure in the evil doings of the wicked people
കർത്താവ് ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച രണ്ടാമത്തെ വസ്തുത ദുഷ്ടതയിൽ അങ്ങ് ഒരിക്കലും പ്രസാദിക്കുകയില്ല എന്നുള്ളതാണല്ലോ. So this morning, ഇന്ന് പകൽക്കാലം, we abandon and we forsake all evil things from our lives. കർത്താവേ, സകല ദുഷ്ടവഴികളോടും ഞങ്ങൾ വിട പറയുന്നു, ഞങ്ങൾ അതിനെ ഉപേക്ഷിച്ച് കളയുന്നു. കർത്താവേ, Father, we know that you are a merciful God. കർത്താവേ, കരുണാസമ്പന്നനായ ഒരു ദൈവമാണ് അങ്ങെന്ന് ഞങ്ങൾ അറിയുന്നു. We seek your mercy in our day to day life. കർത്താവേ, ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ ആവശ്യമായ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. And we want to live in your mercy, O Lord. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്നു. Without your mercy we cannot live in this world. കർത്താവേ, അങ്ങയുടെ ദയ കൂടാതെ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ സാധ്യമല്ലല്ലോ അപ്പാ. As we go into this wicked world, കർത്താവേ, ഞങ്ങൾ ഈ ദുഷ്ടലോകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, cover us with your mercy. കർത്താവേ, അങ്ങയുടെ ദയയാൽ ഞങ്ങളെ പുതിയ മാറാകണമേ. In Jesus name we pray. യേശുവിൻ നാമത്തിൽ തന്നെ. Amen.